വെൽക്കം ടു ചേസിംഗ് ലൈഫ് ഫിറ്റ് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോറപ്പിസ്റ്റ് ഹീലിംഗ് ടച്ച് ഫിസിയോറപ്പി സെന്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓസ്റ്റിയോ ആർത്രൈറ്റിസുകാർ, അതായത് മുട്ട് തേമാനം, മുട്ടിൽ വന്നിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസുകാർ കഴിക്കേണ്ടാത്തതായിട്ടുള്ള ഭക്ഷണവും കഴിക്കേണ്ട ഭക്ഷണവും, 25 കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ് പറയാൻ പോണത്, അതുപോലെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഞാൻ വേഗം വേഗം പറയാം ഓരോരോ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത്. മുട്ട് തേമാനമുള്ളവർ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ 25 പറയാൻ പോണത്. ഇപ്പോ ഫസ്റ്റ് 1, ഫ്രഞ്ച് ഫ്രൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. സെക്കൻഡ് 1, സോസേജസ്. ഞാൻ ഇനി എണ്ണം പറയുന്നില്ല, 25 ആയതുകൊണ്ട്, ഭയങ്കര കൂടുതൽ ആയതുകൊണ്ട് ഞാൻ സാധനങ്ങൾ മാത്രം പറയാം, അല്ലാതെ ഭക്ഷണ സാധനങ്ങൾ മാത്രം പറയാം, എണ്ണം പറയുന്നില്ലേ. സോസേജസ്, ഹോട്ട് ഡോഗ്സ്, എല്ലാതരം ഫ്രോസൺ മീറ്റ്സും, അതായത് നമ്മൾ ഫ്രീസറായിട്ടുള്ള എല്ലാതരം മീറ്റ്സും, പ്രോസസ്ഡ് മീറ്റ്സ്, അതായത് നമ്മുടെ നഗറ്റ്സ്, ചിക്കൻ പോപ്കോൺ അങ്ങനെയൊക്കെ വരണില്ലേ, അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഒഴിവാക്കണം. സ്പിനാച്ച്, അതായത് ചീരല വർഗ്ഗങ്ങൾ ലിമിറ്റ് ചെയ്യുക, കഴിക്കുക പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തില്ലെങ്കിലും നന്നായി ലിമിറ്റ് ചെയ്യണം. എന്ത് എത്രത്തോളം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനെ 3-4 ദിവസം മാക്സിമം കഴിച്ചാൽ മതി ഒരാഴ്ചയിൽ. അപ്പോൾ ചീരല, കോളിഫ്ലവർ, മഷ്റൂമുകൾ, പിസ്സ, ഫാസ്റ്റ് ഫുഡിൽ പെടുന്നതാണ്, പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട സാധനമാണ് നമ്മുടെ പിസ്സ. പാസ്ത, എല്ലാ വൈറ്റ് റൈസുകളും, വെള്ളരികൾ പരമാവധി ഒഴിവാക്കണം. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. കേക്ക്, ഡെസേർട്സ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, ഓർഗൺ മീറ്റ്സ് എന്ന് പറയും, അതായത് ലിവറും കിഡ്നിയും ഒക്കെ വാങ്ങില്ലേ നമ്മൾ, ചിക്കൻ്റെ ആയാലും അതുപോലെ ബീഫിൻ്റെ ആയാലും നമ്മൾ ലിവർ വാങ്ങും, അത് മാത്രമായിട്ട് കറി വയ്ക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കും, നല്ല ടേസ്റ്റാണ്, അത് പരമാവധി ഒഴിവാക്കുന്നത്. അപ്പോൾ ഓർഗൺ മീറ്റ്സ് ആയിട്ടുള്ള ലിവറും കിഡ്നി, ബട്ടർ, സോഡ, സോഡ അല്ല കാർബോഹൈഡ്രേറ്റ്, കാർബൺ ഡയോക്സൈഡ് കയറിയിട്ടുള്ള എല്ലാ ഡ്രിങ്ക്സും, എനർജി ഡ്രിങ്കുകൾ, ആൽക്കഹോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ആസ്പരാഗസ്, അതായത് ശതാവിനി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ അപൂർവമാണ്, ഈ സ്റ്റീക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്, ബീഫിൻ്റെ സ്റ്റീക്കും മറ്റുള്ള സ്റ്റീക്കുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ആസ്പരാഗസ് വരുന്നത്, ശതാവിനി എന്നാണ് മലയാളത്തിൽ പറയുക. ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും, അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രോൺസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്, ഇനിയിപ്പോൾ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലഭാഗം ഉപയോഗിക്കരുത് പ്രോൺസിൻ്റെ. ക്രാബ്, ഓയിസ്റ്റേഴ്സ്, ഇതെല്ലാം 25 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 25 ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. ഏത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ട് തേമാനമുള്ളവർ. ഓക്കെ, ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, എന്തൊക്കെ അപ്പോൾ കഴിക്കാമെന്ന്, ഒന്നും കഴിക്കാനില്ലല്ലോ എന്ന്. കഴിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുതരാം. ബ്രൊക്കോളി, ബ്രൊക്കോളി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ഫേമസ് ആയി തുടങ്ങി, പുറത്തൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലും നന്നായി കഴിച്ചു തുടങ്ങി, ഭയങ്കര ഹൈ റിച്ച് നമ്മുടെ ഫുഡ് ഇതാണ്, വെജിറ്റബിളാണ് ബ്രൊക്കോളി എന്ന് പറയുന്നത്. എല്ലാവരും അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ബ്രൊക്കോളി കഴിക്കാൻ ശീലിക്കുക, ഇതിരി കോസ്റ്റ്ലിയാണ് എന്നാലും കഴിക്കാൻ നോക്കുക ബ്രൊക്കോളി. ക്യാപ്സിക്കം, ബെൽ പെപ്പേഴ്സ് എല്ലാം നല്ലതാണ്, ക്യാപ്സിക്കം വളരെ നല്ലതാണ് നമ്മുടെ ഏത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്. അതുപോലെ ഏറ്റവും നല്ല സാധനമാണ്, ഏറ്റവും നല്ല നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എല്ലാ ഭക്ഷണത്തിലും ആഡ് ചെയ്യുക, അത്രയും നല്ലതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. വെറും ഒലിവ് ഓയിൽ അല്ല, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. കാഷ്യൂനട്ട് കഴിക്കാം, ലെറ്റൂസ് കഴിക്കാം. ലെറ്റൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ സാൻഡ്വിച്ചും അതുപോലെ നമ്മൾ ഇതൊക്കെ വാങ്ങുമ്പോൾ ഒരു ക്യാബേജ് പോലെ, ഇല പോലെ നമുക്ക് കാണാം, അതാണ് ലെറ്റൂസ്. നമ്മുടെ നാട്ടിലിപ്പോൾ പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത്, അതായത് കഴിച്ചു തുടങ്ങിയ ആൾക്കാരൊക്കെ പുറത്തത്തെ സംഭവമാണ് ആയിരുന്നു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് നന്നായിട്ട് തന്നെ, പ്രത്യേകിച്ച് സാൻഡ്വിച്ചുകളിലാണ് അത് ഉപയോഗിക്കുക. ലെറ്റൂസ് സാലഡ്സിലൊക്കെ നന്നായി ഇടും. വെള്ളരി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബ്രൗൺ റൈസ് കഴിക്കാം, അതായത് മട്ടരി നന്നായി തന്നെ കഴിക്കാം. മട്ടരി വെള്ളരിയാണ് പ്രശ്നം, മട്ടരി ഒരു പ്രശ്നവും ഇല്ല. ബാർലി, ബാർലി ഒക്കെ നന്നായി കഴിക്കാം. അതുപോലെ ബ്രെഡിൽ തന്നെ വൈറ്റ് ബ്രെഡ് ഒഴിവാക്കണം.
ഞാൻ പറയാം വിട്ടുപോയി വൈറ്റ് ബ്രെഡ് ഒഴിവാക്കണം അതിന് പകരം ഗ്രെയിൻ ഉള്ളത് ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ നല്ല ഹൈ ഗ്രെയിൻ ഉള്ള ബ്രെഡുകൾ കഴിക്കാം സ്വീറ്റ് പൊട്ടറ്റോ ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു പരമാവധി അത് ഒഴിവാക്കിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം അതാണെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസിന് വളരെ നല്ലതാണ് സ്വീറ്റ് പൊട്ടറ്റോ അതുപോലെ ഹോം മെയ്ഡ് മീറ്റുകൾ അതായത് എല്ലാതരം മീറ്റുകളും നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്തുണ്ടാക്കുന്ന മീറ്റ് അതും ഫാറ്റ് കളഞ്ഞിട്ടുള്ളത് പോർക്കായാലും അതുപോലെ ബീഫായാലും മട്ടനായാലും ഏതായാലും അതിൻ്റെ ഫാറ്റുകൾ പരമാവധി കളയുക എന്നിട്ട് പ്യുർ പ്രോട്ടീൻ ആയിട്ട് കഴിക്കുക ഫാറ്റുകൾ കുറച്ചിട്ട് അവോക്കാഡോ വളരെ വളരെ റിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞ കണം തന്നെ ഏറ്റവും റിച്ചായിട്ടുള്ളൊരു ഒരു ഫ്രൂട്ടിൽ ഉൾപ്പെടുന്നതാണ് അവോക്കാഡോ വാൾനട്ട് അതുപോലെ മീനുകളിൽ ട്യൂണ ചൂര നമ്മുടെ വളരെ നല്ലതാണ് ഓസ്റ്റിയോആർത്രൈറ്റിസിന് ബ്ലൂബെറി ഫ്രൂട്ട്സിൽ പെടുന്നതാണ് അപൂർവമാണ് എന്നാലും കിട്ടണമെങ്കിൽ കഴിച്ചാൽ നല്ലതാണ് ലീക്സ് ലീക്സും അതുപോലെ നമ്മുടെ അവിടെ അധികം കാണാത്തതാണ് ഏകദേശം ഉള്ളിത്തണ്ട് പോലെയൊക്കെ ഇരിക്കും ഉള്ളിക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ് കാരണം അതിൻ്റെ ചെറിയൊരു ഉള്ളിയുടെ ഫ്ലേവറും വരും അതുപോലെ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവുന്ന ഒരു ഇതാണ് ലീക്സ് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുക പച്ചക്ക് കഴിക്കല് ഇല്ല ലീക്സ് കഴിക്കാം പൈനാപ്പിൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ 25 കാര്യങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതും അതുപോലെ തന്നെ കഴിക്കാവുന്നതും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറഞ്ഞത് ഓസ്റ്റിയോആർത്രൈറ്റിസ് പേഷ്യൻസ് നിർബന്ധമായും പാലിക്കേണ്ട ഭക്ഷണ രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളോ അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി താങ്ക് യു സോ മച്ച്